ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മളിൽ പലരും ഇന്ന് തടി കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് 5 ഫുഡ് ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 5 ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഫുഡ് മെനുവിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് തടി കുറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 5 ഫുഡ് ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ ഫുഡ് മെനുവിൽ നിന്ന് അവോയ്ഡ് ചെയ്യുകയും കൂടാതെ ഒരു ചെറിയ ഒരു ഹാഫ് അവർ എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറക്കാം. അപ്പോൾ ഒരിക്കൽ കൂടിയിട്ട് വെൽക്കം ബാക്ക് ടു അഫി ട്രെൻഡ്സ്. എല്ലാവർക്കും അഫി ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 5 ഫുഡ് ഐറ്റംസ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ഷുഗർ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ നമ്മൾ ഓൾറെഡി വെയ്റ്റും കൂടും. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഷുഗർ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മൈദ. മൈദ യൂസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഒത്തിരി പലഹാരങ്ങളും കേക്കുകളും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ മൈദ യൂസ് ചെയ്തിട്ടുള്ള മിക്കതും നമ്മൾ നമ്മുടെ ഫുഡ് മെനുവിൽ നിന്ന് ഒഴിവാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറക്കാനായിട്ട് പറ്റുള്ളൂ. ഈ മൈദ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോതമ്പിൻ്റെ വേസ്റ്റാണ്. ഗോതമ്പിൽ നിന്ന് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ എടുത്ത് അവസാനം കിട്ടുന്ന വേസ്റ്റാണ് മൈദ. സോ നമ്മൾ മൈദയും അവോയ്ഡ് ചെയ്യുക. മൂന്നാമത്തെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ട്സാണ്. മിൽക്ക് വെച്ചിട്ടുള്ള പാൽപ്പൊടി, അതുപോലെ ചീസ്, ബട്ടർ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കുക. നമ്മൾ ചീസൊക്കെ വെച്ചിട്ട് ചീസ് ബോൾ, ഇങ്ങനെ പല മിക്ക, അതുപോലെ തന്നെ നമ്മൾ പിസ്സ ഒക്കെ ഇന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിൽക്ക് പ്രൊഡക്ട്സായിട്ട് തൈര് യൂസ് ചെയ്യാവുന്നതാണ്. തൈര് നമ്മളുടെ ഫുഡ് ഐറ്റംസിൽ ഉൾക്കൊള്ളിച്ചാലും ഫാറ്റ് ഡെപ്പോസിറ്റ് അത്രയധികം കൂടുന്നില്ല. അത് ലോ കലോറി ഫുഡാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് റൈസാണ്, ചോറ്. ചോറ് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റിനെ ഒത്തിരി കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരു ഫുഡ് ഐറ്റംസാണ് ചോറ്. അപ്പോൾ നമ്മൾ തടി കുറക്കാനായിട്ട് ശ്രമിക്കുന്നവരെന്ത് ചെയ്യുക, അവരുടെ ഫുഡ് മെനുവിൽ നിന്ന് ചോറും കൂടെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ചോറ് കഴിക്കാതെ ഉറക്കം വരില്ല എന്നുള്ളവർക്ക് നമുക്കെന്ത് ചെയ്യാം, ബ്രൗൺ റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൗൺ റൈസ് യൂസ് ചെയ്താൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയും, കൂടാതെ നമ്മൾ തടിയൊന്നും ഒത്തിരി കൂടുകയൊന്നുമില്ല. അപ്പോൾ ബ്രൗൺ റൈസ് യൂസ് ചെയ്യാവുന്നതാണ് ചോറ് കഴിക്കണമെന്നുള്ളവർക്ക് കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് അഞ്ചാമത്തതായിട്ട് ഓയിലാണ്. ഓയിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യുക. എണ്ണപ്പലഹാരങ്ങൾ അല്ലേ, ഒത്തിരി പലഹാരങ്ങൾ ഇന്ന് നമ്മൾ എണ്ണയുള്ളത് കഴിക്കുന്നുണ്ട്. കേക്ക്സ്, പലഹാരങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓയില്. ഇനിയിപ്പം ചോറ് തന്നെ ആയാലും അല്ലേ, നമ്മൾ മന്തി, റൈസ് ഇതുപോലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 5 ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ മെനുവിൽ നിന്ന് ഒഴിവാക്കുകയും ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.